കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ആരോഗ്യ പ്രവർത്തകരെ വിട്ടു നൽകിയ ക്യൂബയ്ക്ക് നന്ദി അറിച്ച് മെക്സിക്കോ മെക്സിക്കൻ പ്രസിഡന്റ് ആൻഡ്രേസ് മാനുവൽ ലോപ്പസ് ഒബർഡർ ക്യൂബൻ പ്രസിഡന്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയുമായ മിഖയൽ ഡിയസ് കാനലിനെ ഫോണിൽ വിളിച്ചാണ് നന്ദി അറിയിച്ചത് ആയിരം ആരോഗ്യ പ്രവർത്തകരിയാണ് ക്യൂബ മെക്സിക്കോയിലേക്ക് അയച്ചത് സംഭാഷണത്തിനിടെ ഇരു നേതാക്കളും ലോകത്തെ കോവിഡ് സാഹചര്യവും വിലയിരുത്തി പരസ്പര സഹകരണം ഉറപ്പാക്കുകയും ചെയ്തെന്നാണ് റിപ്പോർട്ട് മെക്സിക്കോയും ക്യൂബയും തമ്മിൽ മികച്ച ബന്ധമുണ്ടായിരുന്നെങ്കിലും ക്യൂബൻ ആരോഗ്യ പ്രവർത്തകരെ ഇതിനു മുമ്പ് മെക്സിക്കോ രാജ്യത്തേക്ക് കയറ്റാൻ തയ്യാറായിരുന്നില്ല രാജ്യമായ അമേരിക്ക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയന്ത്ര ബന്ധത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല ക്യൂബയുടെ ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങളെ അമേരിക്ക സ്ഥിരമായി എതിർക്കുന്നുമുണ്ട് നേരത്തെ കോവിഡ് രൂക്ഷമായി ബാധിച്ച ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ക്യൂബ ആരോഗ്യ പ്രവർത്തകരെ നിർബാധ അയച്ചിരുന്നു അതേസമയം നിലവിൽ ക്യൂബ അഞ്ച് കോവിഡ് വാക്സിനുകളാണ് വികസിപ്പിക്കുന്നത് അബ്ഡല സൊബറാന ടു സൊബറാന വൺ സൊബറാന പ്ലസ് മമ്പീസ എന്നിവയാണിത് ഇവയിൽ രണ്ടെണ്ണം മൂന്നാംഘട്ട പരീക്ഷണം പൂർത്തിയാക്കിയ ശേഷം മനുഷ്യരിലേക്ക് കുത്തിവെക്കാൻ ഒരുങ്ങുകയാണ് സൊബറാന റ്റു കോവിഡിനെതിരെ മികച്ച ഫലം നൽകുമെന്നാണ് പരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് സൊബറാന ടുവിന്റെ അന്തിമ പരീക്ഷണം പൂർത്തിയാക്കാനുണ്ട് ഇത് വിജയകരമായാൽ സ്വന്തമായി വാക്സിൻ വികസിപ്പിച്ച ഏക ലാറ്റിൻ അമേരിക്കൻ രാജ്യമാകും ക്യൂബ മെക്സിക്കോയും അർജന്റീനയും അടക്കമുള്ള രാജ്യങ്ങൾ ക്യൂബയെ വാക്സിനെ സമീപിച്ചിട്ടുണ്ടെന്നാണ് വിവരം സൊബറാന ടുവിനുള്ള ക്ലിനിക്കൽ പരീക്ഷകളുടെ അവസാനഘട്ടം കഴിഞ്ഞ മാസമാണ് ആരംഭിച്ചത് വാക്സിനിലെ അവസാന പരിശോധനയിൽ നാൽപ്പത്തിനാലായിരത്തിലധികം പേരാണ് പങ്കെടുക്കുന്നത് തുടർന്ന് ഇത് രാജ്യത്തിന്റെ റെഗുലേറ്ററി ഏജൻസി സെന്റർ ഫോർ സ്റ്റേറ്റ് കൺട്രോൾ ഓഫ് മെഡിസിൻ എക്യുപ്മെന്റ് മെഡിക്കൽ ഡിവൈസുകൾ എന്നിവയുടെ അംഗീകാരത്തിനായി അയയ്ക്കും മൂന്നാം ഘട്ട കടക്കുന്ന ആദ്യത്തെ ക്യൂബൻ ലാറ്റിൻ അമേരിക്കൻ വാക്സിൻ ഇതാണ് ഫിൻലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷണ ഡയറക്ടർ ഡാക്മാർ ഗാർസിയ റിവേറ കഴിഞ്ഞ മാസം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം വേനൽക്കാലം അവസാനത്തോടെ രാജ്യമെമ്പാടും കുത്തിവയ്പ് ആവശ്യമായ അളവിൽ സൊബറന ടു വാക്സിൻ ലഭിക്കുമെന്നാണ് ഉറച്ച വിശ്വാസമെന്നും ക്യൂബൻ അധികൃതർ പറയുന്നു ഇറാൻ വെനിസോല ഉൾപ്പെടെയുള്ള സഖ്യരാജ്യങ്ങളിലും വാക്സിൻ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് നിലവിലെ പകർച്ചവ്യാധിക്കെതിരെ ഇതുവരെ കുത്തിവയ്പ് ആരംഭിക്കാത്ത ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ക്യൂബയും ന്യൂസ് ഡെസ്ക് കേരള